ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. ഏകാന്തരയാണ് എൻ്റെ കാന്ത എന്ന് പാടിയത് നമ്മുടെ പഴയ കുഞ്ഞുണ്ണി മാഷാണ്. ഈ നാളുകളിൽ പലർക്കും അതേറ്റുപാടണമെന്നുണ്ട്. ഐസൊലേഷൻ വാർഡുകളിൽ ഏകാന്തതയുടെ തുരുത്തുകളിൽ നൂറുകണക്കിന് ജീവിതങ്ങൾ, നിരീക്ഷണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ, അവർ അനുഭവിക്കുന്ന ഏകാന്തതയുടെ ഒരു പുകമഞ്ഞുണ്ട്. ഉപകരണങ്ങൾ കൂട്ടുണ്ടെങ്കിലും ഇതെന്ന് തീരുമെന്ന് സമൂഹം ചോദിക്കുന്നു. നമ്മുടെ വീടിൻ്റെ വാതിലിൽ പ്രധാനമന്ത്രി വരച്ച ലക്ഷ്മണരേഖ എന്നു മാഞ്ഞു പോകുമെന്ന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. നാട്ടിൻപുറത്ത് വോളിബോൾ കോർട്ടിലെ കുമ്മായ വര പോലെ മങ്ങി മാഞ്ഞിരുന്നെങ്കിലെന്ന് നാം ചിന്തിക്കുന്നു. ഏകാന്തതയെ ക്രിയാത്മകമാക്കിയ എത്ര പേരാണ് കാലത്തിൻ്റെ നഭസിൽ തിളങ്ങി നിൽക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിലും ചില മനുഷ്യരുണ്ട്. 1860 പരിശുദ്ധ പരുമല തിരുമേനി 12 ഒരു കൊച്ചു ചെമ്മാശനായിരിക്കെ കടന്നുപോയ ഒരു ഏകാന്തതയുടെ ക്വാറന്റൈൻ പീരീഡുണ്ട്. സ്മാൾ പോക്സിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് അതിന് മരുന്നില്ല. വെട്ടിക്കലിലെ ഒരു പഴയ കട്ടലിൽ മുള്ളുപോലെ കൊള്ളുന്ന വസൂരിയുടെ വേദനയിൽ ദിനരാത്രങ്ങൾ. അന്നതിന് മരുന്നില്ല. 20 കഴിഞ്ഞാണ് റൊണാൾഡോ റോസ് അതിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചത്. ആ ഏകാന്തതയുടെ മുൾവേദനകളിൽ പരിശുദ്ധനായ പരുമല തിരുമേനി അന്ന് ശമ്മാശനായിരിക്കെ ഒരു ദർശനം കിട്ടുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഉണ്ണിയേശുവിനെയും എടുത്ത് ആ കട്ടിലിനരികെ കൊച്ചു ശമ്മാശൻ്റെ കിടക്കയ്ക്കരികെ തിരുമേനിയുടെ ജീവിതത്തെ മാറ്റിയെടുത്ത ഒരു സംഭവമായി പിൽക്കാലത്ത് അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. റോം ഭരിച്ച ഡൊമീഷ്യൻ ചക്രവർത്തി ക്രൂരമായ പീഡനങ്ങളുടെ കെട്ടഴിച്ചുവിടുന്നൊരു കാലമുണ്ട്. നമ്മുടെ യോഹന്നാൻ ശ്ലീഹ വിജനമായ പത്മോസ് ദ്വീപിലേക്ക് അന്ന് നാട് കടത്തപ്പെടുന്നുണ്ട്. ആ കടുത്ത ഏകാന്തതയിൽ കനത്ത വിഷാദത്തിലേക്ക് വീണുപോകാമായിരുന്നു ആ മനുഷ്യൻ. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ 54 തനിക്ക് ദർശനമുണ്ടായെന്ന് അദ്ദേഹം പറയുന്നു. തനിക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടതിനെപ്പറ്റി 67 വെളിപ്പാടിൽ വിളിച്ചു പറയുന്നു. ഏകാന്തതയിൽ ദർശനങ്ങളായിരുന്നു യോഹന്നാൻ ശ്ലീഹയുടെ കാന്ത. 1940 67 തോമസ് ആൽവാ എഡിസന്റെ പരീക്ഷണശാല മുഴുവൻ, ഇന്നലകളുടെ നേട്ടം മുഴുവൻ ചാമ്പലായി ഒരു രാത്രി കൊണ്ട്. അതിനെ തുടർന്ന് 2-3 അദ്ദേഹത്തെ ആരും വീടിന് പുറത്ത് കണ്ടിട്ടില്ല. 3 ശേഷം അദ്ദേഹം പുഞ്ചിരിയോടെ ലോകത്തെ നേരിട്ടു. ഗ്രാമഫോൺ കണ്ടുപിടിക്കുന്നത് ഈ 21 ശേഷമാണ്. 21 എന്ന് പറയുമ്പോൾ സ്നേഹിത ഓർമ്മ വരുമല്ലോ ഈ ദിവസങ്ങൾ. വിഷാദത്തിലേക്ക് വീഴേണ്ട ഒരാളാണ് എഡിസൺ എന്നോർക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 10 3 അഥവാ 21 ഘനമേറിയ ഒരു ക്വാറന്റൈനിൽ കൂടെ പോകുന്ന ദാനിയേൽ പ്രവാചകനെ കാണാം. ശ്രദ്ധയോടെ വായിച്ചാൽ അതിനുശേഷം ഒരു പുതുപ്രകാശമായി ദാനിയേൽ നിലനിൽക്കുന്നത് കാണാം. ഒരു മുളന്തണ്ടിൽ സംക്രമിക്കുന്ന വായു നല്ല മർദ്ദത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് മധുരമുള്ള സംഗീതമുണ്ടാകുന്നത്. ഏകാന്തര എന്ന മർദ്ദം നാളെ ഒരു മധുരമാകും. ഈ സമ്മർദ്ദം സംഗീതമാകും തീർച്ച. മുൻപെങ്ങോ വായിച്ച ഒരു കുറിപ്പുണ്ട്, ഓർമ്മ വരുന്നു. ഒരാശുപത്രി മുറിയിൽ ദീർഘകാലമായി പുറത്തു പോകാനാകാതെ 2 ഈ 2 തമ്മിൽ ഇത്തിരി അകലമുണ്ട്. വല്ലപ്പോഴും ആ മുറിയിലേക്ക് വരുന്ന ഒരു നഴ്സോ ഒരു ഡോക്ടറോ മാത്രമാണ് ഒരാകെ കാണുന്നത്. ഒരാളുടെ കിടക്ക ജനലിനരികിലാണ്, മറ്റേയാളുടേതാകട്ടെ ചുവരിനോട് ചേർന്നു. ചുവരിനടുത്ത് രോഗി എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കും തൻ്റെ ഏകാന്തരയെ, രോഗത്തെയൊക്കെ. മറ്റേയാളാകട്ടെ ആ കിടക്കയിൽ കിടന്ന ജനാലയിലൂടെ നോക്കിക്കൊണ്ട് ചിലതൊക്കെ ഉറക്കെ വിളിച്ചു പറയും. ഒരു സംഗീതം പോലെ പുറത്തെ ശാന്തമായൊഴുകുന്നൊരു അരുവി, ഒരു പൂന്തോട്ടം, വിടർന്ന പൂക്കൾ, അവിടെ കളിക്കുന്ന കുഞ്ഞുങ്ങൾ. അങ്ങനെ ഇത് മറ്റൊരു രോഗി കേൾക്കാറുണ്ട്.
ജനലിനരികിലെ രോഗി കുറച്ച് നാളുകൾക്ക് ശേഷം മരിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം മറ്റേ രോഗി ആവശ്യപ്പെടുന്നുണ്ട്, എന്നെ ആ ജനാലയ്ക്കരികത്തെ കിടക്കയിലേക്ക് ഒന്ന് മാറ്റുമോ. അയാളുടെ ആവശ്യപ്രകാരം ജനാലയുടെ അടുത്ത് കിടക്കയിലേക്ക് അയാളെ മാറ്റുന്നുണ്ട്. അയാൾ ആർത്തിയോടെ തൻ്റെ ബോറടി മാറ്റാൻ പുറത്തെ അരുവിയും പൂന്തോട്ടവും ഒക്കെ കാണാൻ ജനാലയിലൂടെ എന്തി വലിഞ്ഞു നോക്കുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞൊരു ചുവരും കുറച്ച് ചപ്പുചവറുകളും മാത്രമായിരുന്നു. പിന്നീട് വന്ന നേഴ്സിനോട് ആ രോഗി ചോദിക്കുന്നുണ്ട്, പുറത്തെ പൂന്തോട്ടം അതൊക്കെ ആ മരിച്ചുപോയ രോഗി വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ നേഴ്സ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയാൾ അങ്ങനെ പറഞ്ഞു വന്നു, അയാളൊരു അന്ധനായിരുന്നല്ലോ, അയാൾക്ക് കണ്ണു കാണാൻ പാടില്ലായിരുന്നല്ലോ. നാം എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ചില സങ്കീർണതകളെ നോക്കിക്കാണുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം വിലയിരുത്തപ്പെടുക. എല്ലാവർക്കും ഓർമ്മയുള്ള ഒരാളാണല്ലോ വാൾട്ട് ഡിസ്നി. ലോകപ്രശസ്ത കാർട്ടൂണിസ്റ്റായിട്ടാണ് ലോകം അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഇന്നും കുട്ടികളെ ഡിസ്നിലാൻഡ് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ വാൾട്ട് ഡിസ്നി വളരെ കാലം അവഗണിക്കപ്പെട്ട ഒരു കലാകാരനായിരുന്നു. താൻ വരച്ച ചിത്രങ്ങളും കാർട്ടൂണുകളും അദ്ദേഹം പ്രതീക്ഷയോടെ അനേകം പത്രങ്ങൾക്കും മറ്റും അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ അവയൊന്നും ആരും സ്വീകരിച്ചില്ല. ക്രമേണ അയാൾ നിരാശയിലേക്ക്, സുഹൃത്തുക്കളില്ലാത്ത ഏകാന്തതയിലേക്ക് വീണുപോകുന്നുണ്ട്. ഒരിക്കൽ തൻ്റെ ഏകാന്തതയിൽ പഴയൊരു കാർ ഷെഡിൽ വാൾട്ട് ഡിസ്നി ഇരിക്കുമ്പോൾ അവിടെ ഓടിക്കളിച്ച ഒരു എലി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ എലിയുടെ ചെയ്തികൾ വളരെ കൗതുകകരമായി വാൾട്ട് ഡിസ്നിക്ക് തോന്നി. അങ്ങനെയാണ് ആ എലിയെ മുഖ്യ കഥാപാത്രമാക്കി കാർട്ടൂൺ രചിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ മിക്കി മൗസ് എന്ന കാർട്ടൂൺ കഥാപാത്രം ജന്മമെടുത്തു. അങ്ങനെ വാൾട്ട് ഡിസ്നിയും ഡിസ്നിയുടെ മിക്കി മൗസും വളർന്നു കയറി, ഒപ്പം കാർട്ടൂൺ എന്ന കലയും. സഹോദരങ്ങളെ, എന്താണ് വാൾട്ട് ഡിസ്നി ഓർമ്മിപ്പിക്കുന്നത്? ജീവിതത്തിൻ്റെ വിഷാദത്തിലേക്ക് പോകാമായിരുന്ന നിമിഷങ്ങളിൽ ചില പുതിയ പ്രകാശം ഏകാന്തരയിൽ ദൈവം തരുന്നുണ്ട്. മറ്റൊരു സംഭവം നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തി തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പ്രഗത്ഭ സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഹെലൻ കെല്ലറാണ്. അന്ധയും ബധിരയും മൂകയുമായി തീർന്നെങ്കിലും തൻ്റെ ജീവിത മാതൃകയിലൂടെ ലോകത്തെ പ്രകാശിപ്പിച്ച ഹെലൻ കെല്ലർ. ദൈവത്തോടൊപ്പം ചേർന്നിരുന്ന കഷ്ടതകളെ അതിജീവിച്ച് സാക്ഷ്യം വഹിച്ച് മുന്നേറുവാൻ ഹെലൻ കെല്ലർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ആത്മകഥയിൽ താൻ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഏകാന്തരയെ അഭിമുഖീകരിച്ചത് എന്ന് ഹെലൻ എഴുതി വയ്ക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ജീവിതത്തിൻ്റെ അടഞ്ഞ വാതിലിന് മുൻപിൽ ഏകയായി കാത്തിരിക്കുമ്പോൾ തണുത്ത മൂടൽ മഞ്ഞു പോലെ ഒരു ഒറ്റപ്പെടൽ എനിക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് എന്നത് വാസ്തവമാണ്. അപ്പുറത്ത് വെളിച്ചവും സംഗീതവും മധുരതരമായ ചങ്ങാത്തവും ഉണ്ട്, പക്ഷേ എനിക്കവിടെ പ്രവേശിക്കാനാവില്ല. വിധി എന്നെ വഴിതടയുന്നു. തന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ പ്രശ്നങ്ങൾ ഭീമാകാരമാകും. ഹെലൻ കെല്ലർ എഴുതുന്നുണ്ട്, മറ്റുള്ളവരുടെ കണ്ണുകളിലെ പ്രകാശത്തെ ഞാൻ എൻ്റെ സൂര്യനായി കണ്ടു, അവരുടെ കർണങ്ങളിലെ സംഗീതം എൻ്റെ സിംഫണിയായി, അവരുടെ ചുണ്ടുകളിലെ പുഞ്ചിരി എൻ്റെ ആനന്ദമായി. അങ്ങനെയും ചില ജീവിതങ്ങളുണ്ട്. ജീവിതത്തിലെ ഏകാന്തതയിൽ ഈ നാളുകളിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, ഈ മർദ്ദം മാധുര്യമാകും, ഈ സമ്മർദ്ദം സംഗീതമാകും. തീർച്ച. പരിശുദ്ധനായ പൗലോസ് ലിഹ പറയുന്നത് ഓർമ്മയിലുണ്ടാകണം, വി ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ദൈവം നമ്മെ വിമോചിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.